നമസ്കാരം. നമ്മുടെ നാട് ഇത്രയും വലിയൊരു ഗുരുതര പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അത് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഓരോരുത്തർക്കും വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ ഈ നാട്ടിലെ വലിയ ധനികരായ കായിക താരങ്ങളും സിനിമ അഭിനേതാക്കളെല്ലാം എവിടെയാണ്? അവർക്ക് ഈ നാടിനോട് എന്ത് പ്രതിബദ്ധതയാണ് ഉണ്ടത് എന്ന് ചോദിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ദേശീയ തലത്തിൽ നിന്ന് തന്നെയാണ്. ഇക്കഴിഞ്ഞ കർഷക സമരത്തിൽ കർഷകർ ഏകദേശം 3 മാസത്തിലേറെയായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ കാർഷിക നയത്തിനെതിരെ പരസ്യമായി പ്രതിഷേധിച്ച് തലസ്ഥാന നഗരിയിൽ തെരുവുകളിൽ കിടന്ന സന്ദർഭത്തിൽ അതിനെതിരെ വിദേശത്തുള്ളവർ പോലും അല്ലെങ്കിൽ വിദേശ നാടുകളിലുള്ള പലരും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന് മാത്രം അത് മനസ്സിലായില്ല. അത് അമേരിക്കൻ പോപ്പ് ഗായികയായിരുന്ന റിഹാന ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രതിഭാധരരായ പല കായിക താരങ്ങളുടെയും സിനിമാ താരങ്ങളുടെയും ട്വിറ്റർ ഹാൻഡിലുകളിൽ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഈ പറഞ്ഞ പോപ്പ് ഗായികയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുമുള്ള പല തരത്തിലുള്ള മെസ്സേജുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു പേര് സച്ചിൻ ടെണ്ടുൽക്കറുടേതാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഭാരതരത്ന അവാർഡ് നേടിയ ഒരു കായിക താരമാണ്. പോരാത്തതിന് രാജ്യസഭാ MP കൂടിയായിരുന്നു. അപ്പോൾ ഒരു ജനപ്രതിനിധിയുടെ ലേബലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്ന് നരേന്ദ്രമോദിയെ കർഷക സമരത്തിൽ ഒരാൾ വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി രംഗത്ത് വന്ന ഈ സച്ചിൻ ടെണ്ടുൽക്കറിന് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തും അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഈ കൊടിയ പീഡനങ്ങൾ കാണാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. കൊള്ളരുതായ്മയോട് കൂട്ടുനിന്നിട്ട് അല്ലെങ്കിൽ സ്വന്തം വളർച്ചയ്ക്കും സ്വന്തം സാമ്പത്തികത്തിനും വേണ്ടി മുട്ടുമടക്കി നിൽക്കുന്നവരാണ് ഈ പറയുന്ന സിനിമാ താരങ്ങളും കായിക താരങ്ങളും എന്ന് പറയേണ്ടി വരുന്നൊരു സന്ദർഭമാണ്. കഴിഞ്ഞ ദിവസം ഈ നാട്ടിൽ IPL എന്ന് പറയുന്ന ഒരു കായിക മാഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഓസ്ട്രേലിയയുടെ ഒരു കളിക്കാരനായ അല്ലെങ്കിൽ ഒരു താരമായ പാറ്റ് കമ്മിൻസ് 37 ലക്ഷം രൂപ PM കെയർ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ നാട്ടിന്റെ ദുരിതം നേരിട്ട് കണ്ടറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ഇത്രയും ദിവസമായി കഴിഞ്ഞു. ഈ നാട്ടിൽ അത് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിൽ ഉടനീളമായിക്കോട്ടെ എന്തേ ആർക്കും ഈ വിഷയത്തിൽ വിമർശിക്കേണ്ട, ആർക്കും മുതല കണ്ണീരുകളില്ല, ആർക്കും ₹1 പോലും സഹായിക്കാൻ തോന്നുന്നില്ല. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊക്കെ നിങ്ങളായി തീർന്നത് ഈ നാട്ടിൽ പിടഞ്ഞു വീണ ആരുടെയെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊണ്ടാണ്. അല്ലാതെ ഈ നാട്ടിൽ ഒരു സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ ഒരു അക്ഷയ് കുമാറോ അല്ലെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഈ പറയുന്ന ആരും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ ഈ നാടിൽ ഏറ്റവും പ്രതിസന്ധി വരുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഈ നാടിനോട് യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഒരു കാലത്ത് നിങ്ങളുടെ ടാലന്റ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ നാട്ടിൽ അറിയപ്പെട്ടു എന്നുള്ളതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ടാലന്റിനെ ഈ നാട് അംഗീകരിച്ച് നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ നിങ്ങൾ വളർന്നത് അവരുടെയും കൂടി പിന്തുണ കൊണ്ടാണെന്ന് തിരിച്ചറിയുക. അവർ കാണാനുണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം പബ്ലിസിറ്റി വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം അറിയപ്പെട്ടത് അവർ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടതാണ്. അവർ നിങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരോരും അറിയാത്ത താരങ്ങളായി ഇന്ന് മതപ്പതിച്ച് ഈ സമൂഹത്തിന്റെ ഏതെങ്കിലും കോണിൽ കിടന്നേനെ. അപ്പോ നിങ്ങളെ നിങ്ങളാക്കിവരെ നിങ്ങൾ മറന്നിട്ടിരിക്കുമ്പോൾ നിങ്ങളെ എന്ത് പേരാണ് വിളിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ നാടിനോട് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? നിങ്ങൾ വളർന്നത് ഈ നാടിന്റെ ഉപ്പും ചോറും തിന്നാണ്. ഈ നാടിന്റെ പിന്തുണ കൊണ്ടാണ് നിങ്ങൾ വളർന്നത്. അപ്പോ ഭരണകൂടത്തിന്റെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾ നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടിയുമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തിത്വം കളങ്കിതമാണ് അല്ലെങ്കിൽ കപടമാണെന്ന് പറയേണ്ട സന്ദർഭങ്ങളാണ്. അത് കായിക താരങ്ങളായിക്കോട്ടെ സിനിമ അഭിനേതാക്കൾ ആരുമായിക്കോട്ടെ അവരൊക്കെ വളർന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ പണം കൊണ്ട് തന്നെയാണ്. അവർ ടിക്കറ്റ് എടുത്ത് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം കയ്യടിയും പ്രശസ്തിയും കിട്ടിയത്. അവർ കാണാൻ വരാതെ വിമുഖത കാട്ടിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളൊന്നും ഒന്നും ആകില്ലായിരുന്നു. അപ്പോ നടന്നു പോയ വഴികൾ മറന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ നേട്ടങ്ങളിൽ മാത്രം കണ്ണു നട്ടിരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള വ്യക്തികളോട് പരമ പുച്ഛം തോന്നുകയാണ്. നിങ്ങളെയൊക്കെയാണല്ലോ ഈ നാട് ഇരു കൈ നീട്ടി സ്വീകരിച്ചത്, പോരാത്തതിന് നെഞ്ചേറ്റി തോളേറ്റിക്കൊണ്ട് നടന്നത്. കഷ്ടമാണ്, തീർത്തും കഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ പല്ലുവേദനയാണോ എന്ന് തോന്നുകയാണ്. കാര്യം ആരും വാ തുറക്കുന്നില്ല. ഇനി പല്ലുവെല്ലാം എടുത്ത് സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെങ്ങാനും ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സന്ദർഭമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ എപ്പോഴും ഈ നാട് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയെ എല്ലാ കാലത്തും നെഞ്ചേറ്റുന്നത് നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ പ്രവൃത്തിയും കൊണ്ടായിരിക്കും. നിങ്ങൾ ഈ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാലത്തും ഈ നാട്ടിൽ അഡ്രസ്സ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒരു റെക്കോർഡ് ഭേദിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചതുകൊണ്ടോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് മറ്റൊരാൾ തകർത്തു അല്ലെങ്കിൽ അതിന്റെ നേട്ടം നിങ്ങളുടെ പേരിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ സാധാരണക്കാരൻ അതോർത്ത് അഭിമാനിക്കാം എന്നതിനപ്പുറം മറ്റൊരു ഗുണവുമില്ല. അപ്പോ നിങ്ങളെ ആ രീതിയിൽ പിന്തുണയ്ക്കുകയും നിങ്ങളുടെ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ജനത ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ പേര് ഇത്രത്തോളം പോപ്പുലർ ആയത് അല്ലെങ്കിൽ ജനമറിഞ്ഞത് നാടറിഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തും വരുമ്പോൾ ശ്വാസം കിട്ടാതെ പിടയുന്ന സന്ദർഭം വരുമ്പോൾ നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാനില്ല. ഈ പറയുന്ന ടെണ്ടുൽക്കറിന് കോവിഡ് ബാധിച്ച് ഇപ്പോൾ രോഗമുക്തനായിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ട്വിറ്ററിന് ഇപ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്ലോഗറുണ്ട്. നോട്ട് നിരോധനത്തിന് ഉൾപ്പെടെ നിങ്ങൾ ക്യൂ നിൽക്കണം, ബിവറേജസിൽ പോയി ക്യൂ നിൽക്കുന്നവർക്ക് എന്തേ കുറച്ച് സമയം ATMന്റെ മുന്നിൽ ക്യൂ നിന്നൂടാ എന്ന് ചോദിച്ചാൽ ഇപ്പോ ഈ ജനം ജീവവായു കിട്ടാതെ പിടഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം കണ്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണിന് ഇപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ ആത്മാർത്ഥത എന്ന് പൊതുജനം മനസ്സിലാക്കുക. അല്ലാതെ ഇവരൊക്കെ ഈ സ്ക്രീനിൽ അഭിനയിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സ്ക്രീനിൽ ഇവർ 2 മണിക്കൂർ കൊണ്ട് ഈ നാടിന്റെ എല്ലാവരുടെയും സംരക്ഷകരായി മാറുന്ന ചില കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് ഇവർക്ക് ആ കഥാപാത്രമാകാനല്ലാതെ ഈ നാടിനു വേണ്ടി യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ സംഭവം ഉണ്ടാകുമ്പോൾ എന്റെ മോഹൻലാലിന് ബ്ലോഗ് എഴുതാൻ പേന കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ രാജ്യത്ത് ഇത്രത്തോളം ആൾക്കാർ ജീവവായു കിട്ടാതെ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വായിക്കാത്ത എന്തെങ്കിലും തിരികെ കയറ്റി വെച്ചിരുന്നു? അദ്ദേഹം ഒരു വാക്ക് അതിനെക്കുറിച്ച് പ്രതികരിച്ചു കണ്ടില്ലല്ലോ. സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത ഒരു വലിയ വിഭാഗക്കാർ, അതായത് പണം സമ്പാദിച്ചു കൂട്ടുന്നു, എന്നിട്ട് അതിന്റെ പേരിൽ അല്ലെങ്കിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആണല്ലോ അദ്ദേഹത്തിന്റെ ഒരു റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു പടത്തിന് പോലും ദേശീയ അവാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നന്ദി തിരിച്ചു കാണിക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ മനുഷ്യരാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത്? ഈ നാട്ടിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? നിങ്ങൾ ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനോടൊപ്പമാണോ? അപ്പോ വേട്ടക്കാരനോടൊപ്പം നിന്നാലേ ഗുണമുള്ളൂ എന്ന് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഉള്ളിലെ ഈ നീതിബോധവും നന്മയും എത്രത്തോളം ഉണ്ടെന്ന് പൊതുജനത്തിലൊക്കെ ഒന്ന് ചിന്തിക്കാൻ സാമാന്യമായി കഴിയത്തൂ. അല്ലാതെ ഈ പറയുന്ന കണക്ക് വിനയാന്വിതനായി സംസാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വിനയം വാരി ഒഴുക്കിയത് കൊണ്ടോ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ എന്താണെന്ന് ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. നിങ്ങൾ ഉൾവലിഞ്ഞ് ഒന്നും കാണാത്തതും കേൾക്കാത്ത രീതിയിൽ ഇത്തരത്തിൽ ഗുരുതരമായ മൗനം അവലംബിച്ചിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇത്രയും നാൾ എങ്ങനെയാണോ ഈ ജനം നൽകിയിരുന്ന സ്വീകാര്യത അത് അതേപടി നിലനിൽക്കാനൊന്നും പോകുന്നില്ല. അത് നിങ്ങൾ താഴേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളെ കൈയടിച്ചവർ നിങ്ങളെ കല്ലെറിയാതിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആർത്തു വിളിച്ചവർ നിങ്ങളെ തിരിച്ച് തെറി വിളിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. അതായത് ആരെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണമൊക്കെ കുറെ സമ്പാദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കാര്യം, ബാക്കിയൊക്കെ ഞാൻ അറിയണേ എന്തിനാ? പക്ഷേ ആ പണം എങ്ങനെ വന്നു ചേർന്നു എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ യുക്തി ഇല്ലാത്തത്. ആ നിങ്ങളൊക്കെ എന്താ വിളിക്കേണ്ടത്? പണവും പ്രശസ്തിയും സമ്പാദ്യവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ത് രാജ്യം, എനിക്കെന്ത് നാട്? എനിക്ക് ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ അവരെ എല്ലാ കാലത്തും ഇങ്ങനെ തഴുകി തലോടി നിൽക്കണം. അപ്പോ ഈ എല്ലിൻ കഷ്ണം പോലെ ചില അവാർഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്തി പത്രമോ ഒക്കെ തരുമ്പോൾ ചാരിതാർത്ഥ്യനായല്ലോ നിങ്ങൾ. ഇത്തരം ഉടായ്പ പ്രവർത്തനങ്ങളായിട്ടൊക്കെ നടക്കണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിക്കൂടെ? വളരെ ഹൃദയവേദനയോട് കൂടിയാണ് ഈ പറയുന്നവരോട് ചോദിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യം ഒരു ഗുരുതര പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, അതും അടുപ്പിച്ചടുപ്പിച്ച് പല പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ചിലതിൽ പ്രതികരിക്കുക, ചിലതിലൊന്നും കാണാത്ത ഭാവത്തിലിരിക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കൃത്യമായി ജനം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പൊള്ളത്തരങ്ങളെ തള്ളിക്കളയേണ്ടതുണ്ട്. എവരെയും എടുത്ത് തലയിൽ വെക്കേണ്ട യാതൊരു കാര്യമില്ല. അതിനുള്ള ഒരു ക്വാളിറ്റിയും ഇവർക്കൊന്നുമില്ല. ചുമ്മാ വർത്താനം പറയാം, ആർക്കും എന്തും പറയാമല്ലോ. 2 ഡയലോഗ് അടിക്കാനൊന്നും 10 പൈസയുടെ ചെലവില്ലല്ലോ. അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് മിണ്ടാതിരുന്നാൽ മതി. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, പൊതുജനങ്ങൾ ഇവരെയൊക്കെ ഇഗ്നോർ ചെയ്യുക. ഇവരൊന്നും സമൂഹത്തിന് ഒരു തരത്തിലും മാർഗദർശികളാണെന്നൊക്കെ ചിന്തിക്കുന്നത് വലിയ അബദ്ധമാണ്. ഇവർക്കൊക്കെ അവരുടെ സ്വന്തം കാര്യം അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ നാടിനു വേണ്ടി ഗുണകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയാന്ന് പറഞ്ഞാൽ അവരൊന്നും ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. 3-4 കോടി രൂപയാണ് മോഹൻലാൽ ഒരു പടത്തിന് പ്രതിഫലമായി വാങ്ങുന്നത്. എപ്പോഴെങ്കിലും 1 കോടി രൂപ തികച്ച് ഒരു ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ ഞാൻ അഭിനയിക്കുന്ന ഒരു പടത്തിന്റെ മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്, പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മോഹൻലാലിന്റെ കയ്യിരിക്കുന്ന ഈ പടം ഈ നാട്ടിലെ ജനങ്ങൾ സിനിമ കണ്ടതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മോഹൻലാലിന് ആകാശത്ത് നിന്ന് വീണ് കിട്ടിയൊന്നുമല്ല. അപ്പോ ആ ജനങ്ങൾ പ്രതിസന്ധിയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ധാർമ്മികതയാണ് ഈ നാടിനോട് കാണിക്കുന്നത്? അപ്പോ ഇത്തരം പൊള്ളത്തരങ്ങളെ ജനങ്ങൾ തിരിച്ചറിയില്ല. ഇതും കഴിഞ്ഞൊരു കാലഘട്ടം നമ്മുടെ നാട്ടിലേക്ക് വരും. അപ്പോ വലിയ ആദർശ ധീരന്മാരായി പൗഡർ ഇട്ടുകൊണ്ടൊക്കെ പുറത്തു വരുമ്പോൾ നിങ്ങൾ ഇവരെയൊക്കെ പുച്ഛിക്കുകയാണ് വേണ്ടത്, അല്ലാതെ എടുത്ത് തോളിൽ വെക്കുകയല്ല. ഇവരെയൊക്കെ സിനിമ കണ്ട് 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 ഈ നിലയ്ക്കാക്കിയ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മണ്ടന്മാരാണെന്നാണ് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത്. അത്രമാത്രം തോന്നലാണ് ഇവരുടെ ഗുരുതരമായ മൗനം കാണുമ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ചില തോന്നലുകളായി ഉണ്ടായിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത്. എത്ര ദിവസമായി ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇവരുടെയൊക്കെ വായിൽ നാക്കുണ്ടോ എന്ന് കമ്പിട്ട് കുത്തി നോക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉദാഹരണങ്ങളായി എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ഈ കാലഘട്ടം കഴിഞ്ഞെന്ന് പോകുമ്പോൾ ഉടുത്തൊരുങ്ങി മുന്നിൽ വരുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകണം. നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട് ഞങ്ങളുടെ മുന്നിൽ വന്നത് ചോദിക്കാനെന്നുള്ള കാര്യം? അതുകൊണ്ട് സമൂഹം തിരിച്ചറിയുക, ഇത്തരം കപടതകളെ, ഇത്തരം കാപട്യങ്ങളെ സന്ദർഭോചിതമായി തിരിച്ചറിഞ്ഞ് ഇവരെയൊക്കെ അകറ്റി നിർത്തേണ്ട സമയങ്ങൾ അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്നു.